ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ ജലീൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷാകാലമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ കുട്ടികളും മാതാപിതാക്കളും ഒരുപോലെ ടെൻഷനും സ്ട്രെസ്സും അനുഭവിക്കുന്ന കാലമാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷാ പേടിയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. കുട്ടികൾക്ക് പല ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടാവാം, അവരുടെ സ്കൂളിൽ നിന്നുണ്ടാവാം, അവരുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടാവാം, അതുപോലെ അവരുടെ റിലേറ്റീവ്സ് ഉണ്ടാവാം, അവരുടെ ഓൺ എക്സ്പെക്ടേഷൻസ് നിന്നും പ്രഷർ ഉണ്ടാവാം. പരീക്ഷാ പേടി ഒരു പരിധിവരെ നല്ലതാണ്. അത് കുട്ടികളെ പഠിക്കാൻ സഹായിക്കും, അതുപോലെ പഠിപ്പിൽ ബോറടിക്കില്ല, നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ അത് സഹായിക്കും. എന്നാൽ തീരെ പേടിയില്ലെങ്കിൽ പഠിപ്പിൽ ബോറടിക്കും, പഠിക്കാൻ യാതൊരു ഉത്സാഹം ഉണ്ടാവില്ല, അത് തോൽവിയിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ഇതേ പേടി തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാനസികമായും ശാരീരികമായും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പേടി ഉണ്ടാകുന്നത്? പരീക്ഷാ പേടി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പരീക്ഷാ പേടി ഉണ്ടാകുന്നത് കോൺഫിഡൻസ് കുറവിൽ നിന്നാണ്, കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നാണ് പരീക്ഷാ പേടി ഉണ്ടാകുന്നത്. പല കുട്ടികളും പറയുന്ന ഒരു കാര്യം, ഞാൻ ഇതുവരെയായിട്ടും ഒന്നും പഠിച്ചിട്ടില്ല, ഇനി അങ്ങോട്ടേക്ക് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു ടെക്നിക്ക് PQRST എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം, വളരെ നല്ല മാർക്കും വാങ്ങാൻ സാധിക്കും. PQRST എന്ന് പറഞ്ഞാൽ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവ്യൂ ആണ്. പ്രിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നന്നായി പ്രിവ്യൂ ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ആ ഇംഗ്ലീഷ് ബുക്കിലെ എല്ലാ പാഠങ്ങളും നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഒന്നുകൂടെ നന്നായി പ്രിവ്യൂ ചെയ്യുക, മീൻസ് കുറേ പ്രാവശ്യം നന്നായി വായിക്കുക. ഒരു പാഠം എടുത്ത് കുറേ പ്രാവശ്യം നന്നായി വായിക്കുക. അതിനുശേഷം വരുന്നത് ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പാഠം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഈ പാഠത്തിൽ നിന്നും എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ പോയിൻറ്റ്സാണ് ഞാൻ ഇതിൽ നിന്നും ഓർമ്മിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഇന്ന ഇന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളത് എന്ന്. ആ കാര്യങ്ങൾ നിങ്ങൾ ഒരു A4 പേപ്പർ എടുത്ത് വെച്ച് അതിൽ പകർത്തി എഴുതുക. അപ്പം എല്ലാ പാഠങ്ങളും ഇതുപോലെ പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഒരു A4 പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ ഒന്നോ രണ്ടോ A4 പേപ്പർ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്ക് ഒരു ഒന്നോ രണ്ടോ A4 പേപ്പറിലായിട്ട് ചുരുങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നന്നായി കൂടിയിട്ടുണ്ടാവും. കാരണം ഇത്ര മാത്രമേ എനിക്ക് പഠിക്കാനുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വരുന്നത് R ആണ്. R എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യുക. ആ ഒരു A4 പേപ്പറിൽ നിങ്ങൾ എഴുതി വെച്ച പോയിൻറ്റ്സ് നന്നായി വായിക്കുക, കുറേ തവണ വായിക്കുക. പിന്നെ വരുന്നത് S എന്ന് പറയുന്നത് സെൽഫ് റിസൈറ്റ് ആണ്. നമ്മൾ സാധാരണ വായിക്കുന്ന സമയത്ത് മനസ്സിലാവും, ഓക്കെ എനിക്കെല്ലാം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ പരീക്ഷ ആളിൽ പോയാൽ ഇത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരും സെൽഫ് റിസൈറ്റ് ചെയ്യില്ല. സെൽഫ് റിസൈറ്റ് നന്നായിട്ട് തീർച്ചയായും ചെയ്യണം. നിങ്ങൾ ഈ പേപ്പർ മാറ്റി വെച്ചുകൊണ്ട് നന്നായിട്ട് സെൽഫ് റിസൈറ്റ് സ്വന്തമായിട്ട് ഇത് പറഞ്ഞ് തന്നെ ശീലിക്കുക. അതിനുശേഷം വരുന്നത് T ആണ്. T എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വേറെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷാ പേടി ഉണ്ടാവില്ല, പരീക്ഷയിൽ നന്നായി മാർക്ക് വാങ്ങാനും പാസ്സാകാനും സാധിക്കും. ഇനി പരീക്ഷാകാലത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കാതെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രെയിനിനെ ബാധിക്കുകയും അത് നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടാവും, അതുപോലെ ക്ഷീണമുണ്ടാവും. ഇത്രയും കാര്യങ്ങളുണ്ടായി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു നല്ല സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത് നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കുറേ സമയം പഠിക്കരുത്. ഒരു മണിക്കൂർ പഠിക്കുക, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാനിരിക്കുക ഒരു മണിക്കൂർ. അങ്ങനെ ചെയ്യാം. ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാനോ പാടില്ല. മറ്റ് ചില കാര്യങ്ങൾ മാത്രം ചെയ്യുക റെസ്റ്റിൻ്റെ സമയത്ത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ പരീക്ഷ പോകുന്നതിന് മുമ്പായിട്ട് പരീക്ഷയുടെ തലേന്ന് ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് നല്ല കോൺഫിഡൻസോട് പോകുന്നു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നന്നായിട്ട് പരീക്ഷ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
വളരെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ നിങ്ങളെ എല്ലാ പരീക്ഷേനെ കുറിച്ചും എല്ലാ പേടിയും മാറിക്കിട്ടും. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.